നമ്മുടെ 6 മാർക്കിൻ്റെ ചോദ്യം എല്ലാവർക്കും അറിയാം. 6 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ്. മീൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുക. അതിൻ്റെ ഒരു കുട്ടി ക്വസ്റ്റൻ തന്നുകൊണ്ട് അങ്ങോട്ട് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്ത് തരാം. സാധാരണ അതിങ്ങനെ എല്ലാവരും ചെയ്ത് ഫുള്ളാക്കാൻ വലിയ പാടാണ്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി പ്രോബ്ലം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കൃത്യമാക്കാം. ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ചാൽ കൊണ്ട് ചെയ്ത് വെച്ചാൽ ഉണ്ടല്ലോ, അടിപൊളിയാവും, എളുപ്പം ചെയ്യും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് തരും, രണ്ടാമത് ഫ്രീക്വൻസിയും തരും. ഓക്കെ, ഇപ്പോൾ 0, 10, 10, 20, 20, 30 ഓക്കെ ആണല്ലോ, അത്രയേ ഉള്ളൂ. 3x3 ക്ലാസ് മതി നമുക്ക്. ഞാൻ പറഞ്ഞ ഒരു കുട്ടിയെ ചെയ്യുന്നത്. ഇവിടെ തരുന്നത് 3, 5, 2 ഫ്രീക്വൻസി, അത്രയും മതി. അപ്പോൾ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം എക്സ് ഐ, രണ്ടാമത് എഫ് ഐ, മൂന്നാമത് എഫ് ഐ എക്സ് ഐ, നാലാമത് എക്സ് ഐ സ്ക്വയർ, അഞ്ചാമത് എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ. ഇതാണ് നമ്മളങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എക്സ് ഐ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂസുകളാണ്. ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂസുകൾ എന്ന് പറഞ്ഞാൽ 0, 10 അതിൻ്റെ മിഡ് വാല്യൂ എല്ലാവർക്കും അറിയാം. 0-10 ഇടയ്ക്കുള്ള നടുക്കത്തെ നമ്പർ പറയണം, 5, അത്രയേ ഉള്ളൂ. ഓക്കെ, 5 എഴുതുക. എന്നിട്ട് അടുത്തത് നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്താൽ മതി, 10 വെച്ച് കൂട്ടിക്കൂട്ടി പോയാൽ മതി. ദാറ്റ് ഈസ് 15, 25 ഇത്രയും കോളം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ കോളംസ് വേണ്ട, ബാക്കിയുള്ള താഴോട്ട് വേണ്ട. അപ്പോൾ 5, 15, 25 ഈ ക്ലാസ്സുകളുടെ എല്ലാം നടുക്കളത്തെ വാല്യൂ എല്ലാവർക്കും അറിയാം. മിഡ് വാല്യൂ ആണ് വിളിക്കാൻ. ഇത് തമ്മിൽ പ്ലസ് ചെയ്തത് 2 കൊണ്ട് ഹരിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് എഫ് ഐ, 3, 5, 2 എഫ് ഐ ഇൻറ്റു എക്സ് ഐ, ദാറ്റ് 5 ഇൻറ്റു 3, 15 15 ഇൻറ്റു 5, 75 25 ഇൻറ്റു 2, 15 ഓക്കെ. നെക്സ്റ്റ് എക്സ് ഐ സ്ക്വയർ, ഇതിൻ്റെ സ്ക്വയർ, 5 സ്ക്വയർ എത്രയാണ്, 25. 15 സ്ക്വയർ 225. 25 സ്ക്വയർ 625 ഓക്കെ. നെക്സ്റ്റ് എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് ഐയും എക്സ് ഐ സ്ക്വയറും തമ്മിൽ ഇൻറ്റു ചെയ്യണം. ദാറ്റ് ഈസ് 3 ഇൻറ്റു 25, 75 5 ഇൻറ്റു 2, 25 1028 അല്ലേ, 125. അപ്പം നമുക്ക് 1125 നോക്കിയാണ് കേട്ടോ, നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. 5, 25, 125 2, 10 കറക്റ്റ് ആയിട്ട് എന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് 2, 2, 1, 1250 കൃത്യമാണെന്ന് തോന്നുന്നു അല്ലേ. എഫ് ഐ ഇൻറ്റു എക്സ് ഐ സ്ക്വയർ കൃത്യമാണല്ലോ, എല്ലാം കറക്റ്റ് ആണല്ലോ. അപ്പോൾ എല്ലാം തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇനി ആഡ് ചെയ്യേണ്ടത് വേണ്ട, ഇത് ആഡ് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം, ഇത് ആഡ് ചെയ്യണം, ഇത് വേണ്ട, ഇത് വേണ്ട, ഈ 2 കോളംസുകൾ വേണ്ട. ആഡ് ചെയ്യേണ്ട കോളംസുകൾ എഫ് ഉള്ളത് മാത്രം ആഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇത് 10 കിട്ടും, ഇത് 125, 140 കിട്ടും. ഇതാകുമ്പോൾ 75, 100, 150 പിന്നെ ഒരു 104 പിന്നെ 2450 തോന്നുന്നു കേട്ടോ, കറക്റ്റ് അല്ലേ. ഇതൊരു 1200, 2500. ഓക്കെ, അപ്പോൾ എല്ലാം കിട്ടി കേട്ടോ. ഇനി വളരെ നമുക്ക് നോക്കിക്കേ, ആദ്യം നമ്മൾ വേരിയൻസിനെ ചെയ്യാൻ പോകും കേട്ടോ. വേരിയൻസിനെ ചെയ്യാൻ നമ്മളിവിടെ ഒരു പേരെടുക്കാം. ഇത് 1, 2, 3 ഓക്കെ ആണല്ലോ. 3 പേർക്കും പേരെടുത്ത് 1, 2, 3 എന്നിട്ട് വേരിയൻസ് വേണമെങ്കിൽ 3/1 ഓക്കെ, 3/1 മൈനസ്. അടുത്തത് 2/1 ദ ഹോൾ സ്ക്വയർ, ഇത്രയേ ഉള്ളൂ ഫോർമുല. ഇനി ഫോർമുല അറിയാൻ മയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പേടിക്കുന്നു വേണ്ട. മൂന്നാമത്തെ കോളത്തിനെ ഒന്നാമത്തെ കോളം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, മൈനസ് 2/1 ഹോൾ സ്ക്വയർ. 3/1 എന്ന് പറയുമ്പോൾ 2450/10 മൈനസ് 2/1 എന്ന് പറഞ്ഞാൽ 140/10 ഹോൾ സ്ക്വയർ. 2 അപ്പോൾ ഇവിടെ വരുമ്പോൾ 0 വെട്ടിപ്പോയി, 250 കിട്ടും. ഇവിടെ ആകുമ്പോൾ 0 വെട്ടിപ്പോയി, 14 സ്ക്വയർ 196 കിട്ടും. 196 എന്ന് പറയുമ്പോൾ 45, 4, 49 ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ, 45 കറക്റ്റ് അല്ലേ. ഓക്കെ കറക്റ്റാണ്, അപ്പോൾ 49 നമ്മുടെ വേരിയൻസ് കിട്ടി. നെക്സ്റ്റ് എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേണമെങ്കിൽ റൂട്ട് ഓഫ് വേരിയൻസ്, 49 റൂട്ട് എടുക്കുക, 7. ഓക്കെ, നെക്സ്റ്റ് മീൻ വേണമെന്നുണ്ടെങ്കിൽ സിഗ്മ എഫ് ഐ എക്സ് ഐ ബൈ സിഗ്മ എഫ് ഐ കേട്ടോ. മീനെ, മീൻ എന്ന് പറഞ്ഞാൽ രണ്ടത്, ഈ 140/10 എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു കേട്ടോ. ദാറ്റ് ഈസ് 140/10 ആൻസർ ഈസ് 14 ഓക്കെ. അപ്പോൾ നമ്മളൊരു ഫുൾ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ കുട്ടി ക്വസ്റ്റ്യൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമായത്, ഫുള്ളായിട്ട് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളൊരു ആൻസർ ഫുൾ എത്തിക്കാൻ പറ്റി. ആ രീതിയിൽ കൂടെ നമ്മൾ തന്നെ ഫോം ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി. ഇനി 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് പറയാൻ പോകുന്നത്. 3 മാർക്കിൻ്റെ ക്വോഷൻ റൂൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് റൂൾ. ഓക്കെ,
രണ്ടും എക്സാമിന് ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ. ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സ്. ദെൻ എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുമ്പോൾ കോഷൻ റൂളാണ്. കോഷൻ റൂളാകുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു താഴോട്ട് എഴുതാം. എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. എല്ലാവർക്കും അറിയാം സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ? എന്തായിരുന്നു സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ്? എളുപ്പം പറ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൺ. എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് വൺ മരിച്ചു പോയി പൂജ്യം. ഓക്കെ, ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ അതേപോലെ എഴുതുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ വർഷം പ്രോഡക്റ്റുകളിലൂടെ പഠിച്ച് വെച്ചേക്കണം. നമ്മളെ ചിലപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ എക്സ്. കാരണം എല്ലാവരും കോഷനിലൂടെ പഠിച്ചുകൊണ്ട് പോകും. എക്സാമിന് വരുമ്പോൾ പ്രോഡക്റ്റുകൾ വരാൻ സാധ്യതയുണ്ട്. രണ്ട് എക്സുകളുടെ ടേംസ് ഇൻറ്റു വരും കേട്ടോ. എക്സ് സ്ക്വയർ ഇൻറ്റു ടാൻ എക്സ്, എക്സുകളുടെ രണ്ട് ടേംസ് ഇൻറ്റു വന്നാൽ പ്രോഡക്റ്റുകളാണ്. പ്രോഡക്റ്റുകളാകുമ്പോൾ എഫ് ഡാഷ് എക്സ് ഇൻറ്റു ഈക്വൽ ടു പ്രോഡക്റ്റുകൾ എന്തായിരുന്നു? ഫസ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ്. സൈൻ എക്സ് അല്ല ഇവിടെ ടാൻ എക്സ് ആണ്. പ്ലസ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. ഉണ്ടല്ലോ, ഫസ്റ്റ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്. ആരാണ് സി സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു ടു എക്സ്. പരിപാടി നിർത്തിയാണ്, അത്രയേ ഉള്ളൂ, മൂന്ന് മാർക്ക് കിട്ടി. ഓക്കെ, ലാസ്റ്റ് വൺ ഞാൻ ക്വസ്റ്റ്യൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും ഫസ്റ്റ് പ്രിൻസിപ്പൽ ഈ വർഷം സൈൻ എക്സ് ആവാൻ സാധ്യത, ടാൻ എക്സ് ആവാൻ സാധ്യത വൺ ബൈ എക്സ്. ഈ മൂന്നെണ്ണം ഒന്ന് പഠിച്ചേക്കണം. സൈൻ എക്സ്, ടാൻ എക്സ്, വൺ ബൈ എക്സ്, എല്ലാം ഒന്ന് പഠിക്കുക. എക്സ് സ്ക്വയറോടെ പറ്റുന്നെങ്കിൽ പഠിച്ചേക്കണം, കാരണം ഈ വർഷത്തെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് പഠിക്കുക. മാക്സിമം മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി നമുക്ക് പ്ലസ് ടുവിൽ കാണാം. ഗുഡ് ബൈ.